ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നെസ്കു ടീച്ചറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വീഡിയോസ് കിട്ടിയിട്ട് കുറച്ച് ദിവസങ്ങളായി. എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ വീഡിയോ നടത്തിയെന്ന്. സ്കൂളും മദ്രസൊക്കെ തുറന്നില്ല, അപ്പൊ സമയം കിട്ടാണ്ടാട്ടോ. മെയ് 30-ാം തീയതി മലർവാടി മത്സരം ഉണ്ടായിരുന്നു, അതിന് പങ്കെടുത്ത വീഡിയോ ആണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കുട്ടികളെ കുഞ്ഞു പലപ്പെട്ടിട്ട് ചെയ്താൽ മാത്രമേ ഞങ്ങൾ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. എന്നാൽ പരിപാടി കാണാം. ഇവിടെ വന്നിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഈ മലർവാടി ഉത്സവത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിവുകളെ നമ്മൾ രൂപീകരിച്ചിട്ടുള്ളതാണ് ഈ മലർവാടി എന്ന് പറയുന്ന സംഗതി, മലർവാടി ബാലസംഘം. അപ്പോൾ ഇതിലൂടെ നിങ്ങളുടെ കഴിവുകൾ എന്താക്കണം, പരിപോഷിപ്പിക്കണം. നമുക്ക് സ്കൂളിൽ പോയാലൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനത്തെ കഴിവുകൾ നമുക്ക് വളർത്തിയെടുക്കാൻ കുറച്ച് ചെറിയ രീതിയിൽ മാത്രമേ നമുക്ക് കഴിയുള്ളൂ അല്ലേ. അപ്പോൾ നിങ്ങളുടെ കഴിവുകൾ നമ്മൾ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംഗമം നമ്മൾ ഇപ്പോൾ ഒരു മാസം കൂടുമ്പോഴോ രണ്ട് മാസം കൂടുമ്പോഴോ ഒക്കെ തന്നെ നമ്മൾ മലർവാടി സംഗമം നടത്താറുണ്ട് അല്ലേ. അപ്പൊ ഈ ബാലോത്സവത്തില് നിങ്ങളുടെ കഴിവുകളൊക്കെ നിങ്ങൾ പ്രകടിപ്പിക്കണം. അപ്പോ ഒന്നാമത് ക്ഷമ വേണമെന്ന് മനസ്സിലായി അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം നമ്മൾ ശരിയായ രീതിയിൽ നിറവേറ്റണം എന്നുള്ളതും മനസ്സിലായില്ലേ. അപ്പൊ നിങ്ങളൊക്കെ എങ്ങനെ അതുപോലെ ആകുമോ, നല്ല കുട്ടികളായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ട് അല്ലെ, അതൊക്കെ നമ്മൾ നിറവേറ്റി പിന്നെ ക്ഷമയുള്ള നല്ല മക്കളായിട്ട് വളരണം. ഞങ്ങൾ കുറെ ഗെയിമുകളൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു, ആ ഗെയിമുകളൊക്കെ നിങ്ങൾക്ക് കാണണ്ടേ. Thank you.
മലർവാടിയുടെ മലർവാടിയുടെ കുട്ടിയോള ഒരു പാട വീണപ്പോൾ ഒരുപാട് പിള്ളേര് അങ്ങോടിച്ചെന്ന് ഒരുപാട് പിള്ളേർ അങ്ങോടിച്ചെന്ന് ഉണ്ടായി തള്ളായി തിക്കായി കിഴക്കായി എന്ത് വ്യത്യാസമാണ് ഓരോ വാക്കുകൾക്കും വന്നത് ഒരുപോലെ തോന്നിയത് അല്ലെ, ഒരുപോലെ തോന്നിയത്, പക്ഷെ ഒരുപോലെ അല്ല. ഇപ്പൊ നമ്മളിപ്പോ ചെലപ്പോ ചേട്ടനാണ് മറുപടിയുണ്ട്. അപ്പൊ ചേട്ടൻ പറയുമ്പോഴാണ് ഇനിയിപ്പോ ഞാൻ എഴുതി കാണിക്കേണ്ടത്, എന്നാലും ആ ചേട്ടനെ ശരി മനസ്സിലാവുള്ളൂ. അപ്പൊ ചേട്ടൻ പറയുമ്പോ കുറച്ചും കൂടി ഒന്ന് ശബ്ദം കുറച്ചും കൂടി ഒന്ന് കണ്ടിച്ച് പറഞ്ഞാൽ അടുത്ത അക്ഷരം നമുക്ക് പഠിക്കാം. മനസ്സിലായ
അങ്ങനെ സമ്മാനദാനം കഴിഞ്ഞു. ഇത്രയൊക്കെയാണ് മലർവാടി ബാലോത്സവത്തിൽ ഉണ്ടായിരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. സബ്സ്ക്രൈബ് ചെയ്യണം കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.